വർണ്ണശുഭ്രമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എം സർക്കസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ നമ്പർ കാഴ്ചവെക്കാൻ പോവുകയാണ് മറ്റാരുമല്ല ഞങ്ങളുടെ എല്ലാമെല്ലാമായ പ്രൊപ്രൈറ്റർ കമല ഹാസനൻ. ഇതിഹാസ താരം ജയന്റെ രൂപവും ഭാവവും അവതരിപ്പിക്കുന്ന ഒരു ചെറിയ നമ്പർ. കമലഹാസനൻ കൊട്ടു കൈയടി, അടി കൈയടി, കൊട്ടു കൈയടി. ആശാന്റെ ഫേസിൽ ഉണ്ടല്ലോ, ഏത് ഫിഗർ വന്നാലും നോക്കാൻ സൈഡ് മാറി. അത് ജനങ്ങൾ വർഷങ്ങളായിട്ട് അംഗീകരിച്ചതല്ലേ. ഇനിയിപ്പോ നമ്മള് ഭയങ്കര സഹകരണാണ്. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സംഭാവനയാണ് പരിപാടി ഗംഭീരമാക്കുന്നത്, അത് മറക്കരുത്. ഓക്കെ ഓക്കെ, ഞാൻ മോഹൻലാലൊക്കെ ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്ത ട്യൂബ് ട്യൂബിന്റെ കേട്ടു. കൈ വാവ് വന്നിട്ടില്ല, വാവ് കർക്കിടകത്തിനല്ല. അതല്ല, വാവ് വന്നിട്ടില്ല, അത് കളക്ഷൻ കുറവാന്ന് അവൻ പോയാ, വീട്ടിൽ പോയാ. ഓ, അവൻ ശമ്പളം കൂട്ടി ചോദിച്ചിട്ട് ഇവിടെ ഇപ്പൊ ഇത്തിരി കളക്ഷന്റെ കുറവുണ്ട്. എന്നാലും ഞാൻ ശമ്പളം എല്ലാവർക്കും തരുന്നില്ല. ഒരു കാര്യം ചെയ്യ്, ഒരു ഡിയറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ഡിയറ്റ് ഓക്കെ, അവന്മാരെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ഡിയറ്റ് ഓക്കെ. പ്രിയമുള്ളവരെ, അടുത്തൊരു ഡിയറ്റ് ഡാൻസ് ആണ്. ഡിയറ്റ് ഡാൻസിന് വേണ്ടി വരുന്നു ഞങ്ങളുടെ മാതക റാണി അമ്പളിക്കല. ഒപ്പം ഡാൻസ് ചെയ്യുന്നു ബുള്ളറ്റ് രാജ. അടി കൈയടി, കൊണ്ട് കൈയടി. എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ. മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിലാണ് കീച്ചത്. നിങ്ങളുടെ ആവശ്യപ്രകാരമാണ്. ഓക്കെ, താങ്ക് യു. അതെ, ഈ ഷോ കഴിഞ്ഞ പിന്നെ ഞാൻ ഇല്ല കേട്ടാ. നീ അങ്ങോട്ട് പോണം. കളക്ഷൻ ഇല്ല. ഇവിടെ കളക്ഷൻ കുറവാണ്, ഞാൻ നിനക്കൊക്കെ ശമ്പളം തരാന്ന് പറഞ്ഞില്ലേ. ഈ സൈക്കിളുമായിട്ട് നീ കറങ്ങണമെന്ന് ഞാൻ പറഞ്ഞ, നീ എന്തെങ്കിലും ഈ സൈക്കിൾ ചെയ്യണുണ്ടോ? ഞാൻ കാറ്റടിക്കുന്നുണ്ട്, ടൂ മാറി, ടയർ മാറി, എന്തൊക്കെ ചെയ്യണോണ്ട്. അടി വെച്ചതിനാ ട്യൂബിന് ടയർ മാറാനാണ് പറഞ്ഞത്. ഇവിടെ ഈ സൈക്കിളെ നീ എന്തെങ്കിലും അഭ്യാസം കാണിക്കണം, മലം പൊട്ടടിക്കണം, അതായത് പെട്രോൾ കിടിക്കണോ, എന്തെങ്കിലും കാണിക്കണം. ഞാൻ എപ്പൊ നോക്കലീ സൈക്കിളിന് പുറത്താണ്, പിന്നെ എങ്ങനെയാ അഭ്യാസം കാണിക്കും? ഇറങ്ങി നീ കാണിക്കോ. പിന്നെ എന്നാ നീ തുമ്പോ നിവാസികൾ നിന്റെ അഭ്യാസം കാട്ടെ. കാണിച്ചേ. കൊച്ചുകുട്ടികൾ ആരും തന്നെ ഇത് അനുകരിക്കരുത്. ഒരുപാട് നാളത്തെ പരിശീലനം കൊണ്ട് നേടിയെടുത്ത ഒരു സിദ്ധിയാണ്. അതോടൊപ്പം രാജ ബുള്ളറ്റ് രാജ കൊണ്ട് കൈയടി. ഒരു മജ്ജയും മാംസമുള്ള മനുഷ്യൻ തന്റെ കാലുകളും കൈകളും ഒരിച്ച് കുരങ്ങിനെ പോലെ കടന്ന് കറങ്ങുകയാണ്. നിങ്ങൾ കൈയടിക്കണം, രണ്ട് പിള്ളേരുള്ളതാണ്, ജീവിക്കാൻ വേണ്ടിയാണ്, വൈദ്യ പിഴപ്പിലാണ്. എന്റെ തമ്പിയാണെന്ന് ഇഷ്ടമല്ല, ഇതെല്ലാം അഴിച്ചോണ്ട് പോ. അല്ല, തന്റെ തമ്പിയാണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ 7 ദിവസമായിട്ട് ഈ തുമ്പമണ്ണിൽ ഷോ ചെയ്യുന്ന അവൻ ഈ കമലഹാസൻ വർഷങ്ങളായി ഇങ്ങനെ നിരങ്ങിയിട്ട് ഈ നിലയിൽ എത്തിയത്. തമ്പിയാണെന്നെ അറിയില്ല, പത്ത് പേരെ വെട്ടിക്കൊന്ന ആളാ. അതിന് കേസുമില്ല. ഈ പാട്ടും കൂത്തും ഒന്നും തമ്പിയാണെന്ന് ഇഷ്ടമല്ല, അറിയാമല്ലോ. ഞങ്ങളുടെ അഴിച്ചോണ്ട് പോ. അഴിച്ചോണ്ട് പോവല്ല, അണ്ണന്റെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ പോവല്ല. അണ്ണ പോയാൽ ഞങ്ങൾ പോവില്ല. അല്ല, പോണ പ്രശ്നമല്ല. തമ്പിയാണ് ശരി, തമ്പിയാണ് ഞാൻ പറഞ്ഞിട്ട് ഈ പിള്ളേരെ കേൾക്കുന്നില്ല. അണ്ണനെ ഇങ്ങോട്ട് വന്ന് പറ. ഹീറോ തമ്പി ഉണ്ടല്ലോ, തുമ്പോമണ്ണിൽ ഹീറോ തമ്പി ഒരുപാട് സർക്കസ് കണ്ടിട്ടുള്ളേ. ഇതൊന്നുമല്ല സർക്കസ്, അഭ്യാസങ്ങൾ കാണിക്കണം, അല്ല നിന്റെ പരിപാടിയാണ്. ഇവിടെ ഡാൻസും പാട്ടും ഒന്നും വൈറ്റിപ്പഴപ്പാണ്, അല്ല ആശുപത്രി കൊണ്ട് കാണിക്കണം. ഒരു ചാൻ വയറിന് വേണ്ടിയിട്ടുള്ള ഒറ്റയടിക്കെന്ന് പറഞ്ഞ് സാധനം അഴിച്ചിട്ട് പോകും. ആൾക്കാർക്കൊന്നും ആണോ പറ്റാ പെരുക്കും. ഹീറോ തമ്പി അറിയാല്ല, ഹീറോ തമ്പി അറിയാല്ല, മര്യാദ കഴിച്ചോണ്ട് പോ. പാട്ടും കൂത്തൊന്നും വേണ്ട. എന്നെ കുഴിടടിന്നില്ലേ, കുഴിച്ചെടുക്കോല. കുഴിടടിന്ന് കുഴിച്ചെടുക്കോല. കുഴിടടിന്ന് കുഴിച്ചെടുക്കാണ്ട് നീ എന്നാ മണ്ണിര്. എന്റെ നമ്പറാണ് പറഞ്ഞത്. അല്ല അഭ്യാസം കാണിക്കാനാണെങ്കിൽ ഞാൻ
കണ്ണ് കെട്ടിക്കൊണ്ട് ബൈക്ക് ഓടിക്കും. പിന്നെ കണ്ണ് കെട്ടിക്കൊണ്ട് ബൈക്ക് ഓടിച്ചു അതൊന്നും വേണ്ട, കണ്ണ് കെട്ടിക്കൊണ്ട് ബൈക്ക് ഓടിച്ചിട്ട് ഇപ്പൊ അതിന്റെ കേസ് ദൂരം തീർന്നിട്ട്. അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരൊറ്റ ഡാൻസ് അത് കഴിഞ്ഞ നമുക്ക് അഭ്യാസത്തിലേക്ക്. ഡാൻസ് വേണ്ട, ഡാൻസിന് വേണ്ട, ഡാൻസ് ഇട്ടാൽ ഹീറോ തമ്മി പിടിച്ചോണ്ടാക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ബോംബെന്ന് ഒരാൾ ഇറക്കിയിട്ടുണ്ട്. ആര്? ബോംബെന്ന് സണ്ണി ലിയോൺ ഇറക്കിയിട്ടുണ്ട്. ബോംബെ യുവാക്കളുടെ ഹരമായി മാറിയ സണ്ണി ലിയോണിന്റെ ഒരു ഐറ്റം ഡാൻസ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചേട്ടൻ എന്റെ ഡാൻസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട 2000 രൂപ എനിക്ക്. ഇത് ഇഷ്ടപ്പെട്ടത് തന്നെയല്ല. എവിടെ വീടെന്ന് പറഞ്ഞ ബോംബെ, ബോംബെയിലേക്കുള്ള വണ്ടിക്കുലിയാണ്. ഒരു നിമിഷം ഇനി വൃത്തിക്കൽ, നാളെ രാവിലെ 5:30 തമ്പാനു ചെന്നിറങ്ങി അവിടുന്ന് ട്രെയിൻ കിട്ടും, നേരെ പോകണം. ഇതിനെ കൊണ്ട് ഇവിടെ നടക്കാൻ അയച്ചോട്ട് പോടാ, എന്നെ കൊണ്ട് അയച്ചോട്ട് പോടാതി. അത് ഇവൻ ശരിക്കും പെണ്ണല്ല, ഹരിപ്പാട് രമണനെ മീശയെ കണ്ടില്ലേ? അത് ശരി, അപ്പൊ ആണുങ്ങളെ കൊണ്ടുവന്ന് പെൺമേശ കണ്ടു. ഡെനീഷ പ്രിയപ്പെട്ടവരെ, എന്താണ്, ക്ഷമിക്കണം, എന്റെ ഐറ്റം തീർന്നെന്നും പറഞ്ഞുകൊണ്ട് ആരും ഈ ഹാളിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കളയരുത്. ഇനിയും ഒരു പുതിയ ഐറ്റംസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നീ ഇടയ്ക്കിടയ്ക്ക് വരണേ, ഈ ആൾക്കാർ എണ്ണിച്ചു പോണേ. നിങ്ങളൊന്ന് വരായിരുന്നു നോക്കി, അവരവിടെ കൃത്യമായിട്ട് അവിടെ ഇരുന്നു. നീക്ക് രമണ, നീ പോ, ഇതൊരു ഇതൊന്നുമല്ല, ഡാൻസ് സാധനം പറഞ്ഞു, നിങ്ങളുടെ പ്രകടനം കാണിരുന്നു. ആളുകൾ കാണുമല്ലോ. ഇനി ഒന്നും ഒരു കാര്യം, അതെ ഈ ട്യൂബ് അടിച്ചു പൊട്ടിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, അത് ചെയ്യുന്ന ബാബു വന്നില്ല. പാട്ടുകൾ മാത്രമായിട്ട് നമ്മൾ കളപ്പിടിക്കണം. ഈ ഹീറോ തമ്പിയെ, കാരണം കാര്യചേരി ഗുണ്ടയാണ്, തെമ്മാണിയാണ്, കാര്യചേരി. പക്ഷെ നമ്മുടെ നാട്ടിൽ തുമ്പോണുള്ള ഒരാൾ വന്നാൽ വിഷമിക്കാൻ പാടില്ല. ഒരവസരമാണ് നമ്മൾ സഹായിക്കും. കാര്യചേരി ഗുണ്ടയാണ് ട്യൂബിന്റെ പൊട്ടിക്കുന്ന കേസല്ലേ? അതെ അതെ. അമ്പലപ്പറമ്പിൽ എത്ര ട്യൂബ് തല്ലിപ്പൊട്ടിട്ടെന്ന് അറിയാവോ? ഇതും ഇപ്പൊ ഇവിടെ നോക്കി കണ്ടത്തി രമണ ഇരിക്കുന്നുണ്ടോ? കണ്ടത്തി രമണിന്റെ കണ്ടത്തി തവള ഇതല്ലേ? കാറ്റേച്ചി പറയാ, ലൈൻ അടിക്കാൻ പോയിട്ട് നടന്നില്ലല്ലോ. ഞാൻ സംഭവം കയറി ഏറ്റിട്ട് കയറി അങ്ങ് അടിച്ച് കയറി അടിച്ച് കയറിയല്ലേ അവള്, തെറ്റായ ഓക്കെ. ഇപ്പൊ രമണിയെ ശ്രദ്ധിക്കണം, കാരണം എന്നെ ഇഷ്ടപ്പെടുന്നു. നീ നോക്കണം, ഞാൻ വന്നപ്പോട്ടെ. അതല്ലേ സത്ത, ഓക്കെയാണ്, പിന്നെ കുഴപ്പമില്ല. ഒരു കാര്യം ഹീറോത്തമ്പി നിക്കല്ലേ, ഹീറോത്തമ്പി ചെയ്തോളാം, കുഴപ്പമില്ല. ട്യൂബിന്റെ ട്യൂബ് പൊട്ടിക്കുന്നത് ഞാൻ ചെയ്യാം. പ്രിയമുള്ളവരെ, നല്ലൊരു കൈയ്യടി കൊടുക്കണം. നമ്മുടെ കൂടെ സഹകരിച്ചു. ഞാൻ ജസ്റ്റ് ഇവരൊന്ന് സഹായിക്കാൻ കയറിയിരിക്കുകയാണ്, കാരണം അവരിൽ ഒരാൾ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ അവരുടെ പുതുതൊട്ട് ട്യൂബ് അടിച്ച് പൊട്ടിക്കാൻ പോകുകയാണ്. അങ്ങനെയാണ് തിരിഞ്ഞിരിക്കേണ്ടത്. അല്ല, ഞാൻ തിരിഞ്ഞത് എങ്ങനെ ശരിയാ? 10 ട്യൂബ് അണ്ണന്റെ പേത്ത് അടിച്ചു പൊട്ടിക്കുന്നു. തനീഷേ, 10 ട്യൂബ് പിള്ളേർ അടിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെ വെറും കൊച്ചാക്കല്ലേ, 10 എണ്ണം 50 എണ്ണം. ഇത് കുറയ്ക്കാൻ നോക്കുമ്പോ നീ കൂട്ടാൻ നോക്കിയാണ്. ഇവിടെ അടിച്ചു പൊട്ടിച്ച വിഷയം സുഖത്തെ സംഭവം തന്നെയാമോ? നിങ്ങൾ എന്റെ പുറകത്ത് ഇപ്പൊ ട്യൂബ് അടിച്ചു പൊട്ടിക്കുന്നു, നാളെ ഈ ട്യൂബ് വേണ്ടേ? നാളെ നിങ്ങൾക്ക് വേണം, നിങ്ങൾ എവിടുന്ന് പിന്തു? ഞാൻ പിന്നെ കറണ്ട് പോയത് അതാണ് പറഞ്ഞത്. പൊട്ടാത്ത ട്യൂബ് കൊണ്ട് അടിച്ചോ, വിഷയമില്ല, വേദനയില്ല. ഒക്കെ നിങ്ങളുടെ അഭ്യാസം കാണുക. രമണിയെ നീ നോക്കി, ഞാൻ വന്നപ്പോ തൊട്ടതല്ലേ നോട്ട. പേടിയല്ല, വേറെ ഐറ്റം നിങ്ങൾ ഷൂട്ടിംഗ് 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 അത് ഞാൻ ചെയ്യാതെ. വേഷമല്ല ഇത്, തോക്കില്ല, ഗണ്ണ് ഗണ്ണുകൊണ്ടുള്ള ഷൂട്ടാണ്. കൊച്ചേടാ, നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോ? ഗണ്ണ് ഗണ്ണ് നിന്റെ ഉക്കടയിൽ തിരിക്കുന്ന ഒന്നേമുക്കാൽ ചാൻ്റെ പിച്ചലല്ല ഗണ്ണ് ഗണ്ണ് കണ്ടിട്ടുണ്ട്. കാട്ടിക്കാർ കൊമ്പനെ വരുത്തിട്ടുണ്ടോ? ഇല്ല. ഹീറോ തമ്പി ചെയ്തിട്ടുണ്ട് ഗണ്ണ്, ഒരു വിഷയമല്ല.
എണ്ണൊരു വിഷയമല്ല. അതെ, കഴിഞ്ഞ ദിവസം ഈ ഷോ കണ്ട തുമ്പോണില് എല്ലാവർക്കും അറിയാം. കാരണം ഇത് നിറതോക്കാണ്. ഈ തോക്ക് ഉപയോഗിച്ച് ഇവിടെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ആർക്കു വേണേലും എന്നെ ഷൂട്ട് ചെയ്യാം, ഈ കമലഹാസനെ ഷൂട്ട് ചെയ്യാം. പക്ഷേ എനിക്കൊന്നും സംഭവിക്കില്ല, അറിയാവുന്നതാണ്. അത് വീണ്ടും പ്രേക്ഷകരുടെ ഷൂട്ട് ചെയ്യാം, ഒന്നും സംഭവിക്കില്ല. ഉണ്ട് വേണമെങ്കിൽ നോക്കാം, സംശയമുള്ളവർക്ക് നോക്കാം. നിറതോക്കാണ് ഈ തോക്ക് വെച്ച് എന്റെ നെഞ്ചിൽ ഷൂട്ട് ചെയ്യുക. ധൈര്യമുള്ളവർക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ പോരാ. ഹലോ ഹലോ ഹലോ, വെടി വെക്കാം. ഹീറോ തമ്പി ഇവിടെ നിൽക്കുകയാണ്. ഹീറോ തമ്പി ഇവിടെ നിൽക്കുകയാണ്. അതെ. അപ്പൊ പിന്നെ പുറത്തുനിന്ന് ആളെ വിളിച്ച് തരാൻ ഞാൻ ചെയ്യാം. അതല്ലേ ഹീറോയിസം? അതല്ലേ ഹീറോയിസം? ഞാൻ വെടി വെക്കാം. ഓക്കെ, തമ്പിയുടെ വെടിച്ചോളൂ. അതാണ് ഹീറോയിസം, വെച്ചോളൂ. നെഞ്ചിലെ വെടി വെക്കാവുള്ളൂ. നെഞ്ചിൽ. ഓക്കെ, നെഞ്ചാണല്ലോ മെയിൻ. എല്ലാരും ഒന്ന് കൈയടിക്കണം. എന്റെ മക്കളെയും ഭാര്യയും അമ്മയും അച്ഛനെയും ഒക്കെ മനസ്സിൽ ഗുരുദാവന്മാരെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ നിന്ന് കൊടുക്കാണ്. പിരിമാറി കാണിക്കാണ്, വെച്ചോളൂ. ഓക്കെ, ഹലോ സുഹൃത്തെ, ഇനി ഒരു കാര്യം, നിങ്ങൾ വെടിവെക്ക, ഞാൻ നിൽക്കാം. ഏ, ശരിയാവൂല. നിങ്ങൾ നിക്ക, ഞാൻ നിക്ക, കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ തമ്പി ചേട്ടാ, ഇത് കാര്യം എന്താണെന്നറിയാമോ? ഇത് നമുക്ക് ഇതിനകത്ത് കുറച്ച് പ്രാക്ടീസ് ഉണ്ട്, പിന്നെ കുറച്ച് ടെക്നിക്ക് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ടെക്നിക്ക് ഒക്കെ എനിക്ക് മനസ്സിലായി. എന്റെ പൊന്നു മോനെ, തോക്കിനകത്താണ് ടെക്നിക്ക്. നിങ്ങൾക്ക് ചെയ്യാനൊക്കെ അല്ല, അതുകൊണ്ടല്ലേ പറയണത്. എടാ കുഴപ്പമില്ല, നീ തോക്കിക്കുന്നതാണ്. കുഴപ്പമില്ല, ഞാൻ നിൽക്കാൻ ചാകല്ല. പിന്നെ നീ ഇവിടെ സംഭവം ടെക്നിക്ക് ഇതിനകത്താണ്. ഹലോ, ഇതിനകത്ത് റബ്ബറുണ്ട്. ചോര എനിക്ക് വിഷയല്ലേ, ചോര എനിക്ക് വിഷയമല്ല. രമണി രമണി ഇങ്ങനെ ഉണ്ടാക്കി. ആശാന്റെ വെടി പരിപാടി ഉറങ്ങുന്നതിന് മുമ്പ് രമണി വീട്ടിൽ അയ്യോ ചോര വരും. ഞാൻ രാവിലെ എന്താ പൊറോട്ട ഇറച്ചിയൊക്കെ ചാടി വരുന്നേ. അയ്യോ, ഞാൻ പറഞ്ഞല്ലേ വെടി വെക്കരുത്. പറഞ്ഞത് ടെക്നിക്ക് കൊണ്ടത്, അത് കുറെ ടെക്നിക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്ത് ടെക്നിക്ക്? ഞാൻ ഇതിനകത്ത് കേട്ടോ, തകിടി വെച്ചേക്കണം. അതിനെ കൊണ്ട് വെടിയുണ്ട് കൊള്ളുകയല്ല. അതുകൊണ്ട് രമണി ഇതത്ര എനിക്ക് പറഞ്ഞതാണ്. അയ്യോ, ഹീറോ തമ്പി ആരെങ്കിലും ആദ്യത്തിന് കൊണ്ടുപോകും. ഹീറോ തമ്പി അല്ലടോ, ഹീറോ എടാ ഇവിടെ കിടന്ന് മരിച്ചാലും ജീവിച്ചാലും ഞങ്ങൾക്ക് ഒന്നുമില്ല. ഷോ മസ്റ്റ് ഗോ ഓൺ.